ഭക്ഷണപ്രിയരായ ആളുകൾക്കിടയിൽ സീഫുഡിന് എപ്പോഴും ഒരു പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ട്. വില അല്പം കൂടിയാലും സാരമില്ല, സീഫുഡ് മതി എന്നാണ് പലരുടെയും അഭിപ്രായം. കാഴ്ചയിലെയും രുചിയിലെയും വൈവിധ്യം തന്നെയാണ് സീഫുഡിന് ആരാധകരേറാനുള്ള പ്രധാന കാരണം. പക്ഷേ രുചി പോലെ തന്നെ ചില അപകടങ്ങളും ഇവയിലുണ്ട്. പല കടൽ ജീവികൾക്കും വിഷാംശമുണ്ട് എന്നുള്ളതാണ് ഈ അപകട സാധ്യതയ്ക്ക് പിന്നിൽ. എങ്കിലും ഈ വിഷാംശം നീക്കം ചെയ്ത് അവയെ ഉപയോഗിക്കുന്നവരും കുറവല്ല. ഇത്തരത്തിൽ വിഷാംശമുള്ളൊരു കടൽവിഭവം കഴിച്ച് മലേഷ്യയിൽ വയോധിക മരിച്ചെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇവരുടെ ഭർത്താവ് ഇപ്പോഴും കോമയിലാണ്. ഇത്രയധികം അപകടമുണ്ടാകാൻ ഇവർ എന്തായിരിക്കും കഴിച്ചത് എന്നാണോ ചിന്തിക്കുന്നത്? പഫർ ഫിഷിനെയാണ് ഈ ദമ്പതികൾ കുക്ക് ചെയ്ത് കഴിച്ചത്. കാഴ്ചയിൽ വലിയ വലിപ്പമൊന്നുമില്ലാത്ത ഈ കുഞ്ഞൻ മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് 30 മനുഷ്യന്മാരെ കൊല്ലാനുള്ള വിഷമാണ്. ടെട്രാഡോടോക്സിൻ, സാക്സിടോക്സിൻ എന്നീ വിഷാംശങ്ങളാണ് പഫർ ഫിഷിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് സയനൈഡിനേക്കാൾ 1200 മടങ്ങ് വീര്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു. നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വിഷമുള്ളവയുടെ കൂട്ടത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്രാവുകൾ ഒഴികെയുള്ള ഏത് ശത്രുവിനെയും പഫർ ഫിഷിന് കൊല്ലാനാകുമെന്നും പറയപ്പെടുന്നു. ശത്രുക്കളെ കാണുമ്പോൾ ശരീരം വീർപ്പിച്ചെടുക്കാനുള്ള ഇവരുടെ കഴിവുകൊണ്ടാണ് പഫർ ഫിഷ് എന്ന പേര് കിട്ടിയത്. ഇലാസ്റ്റിക് പോലെ വലിയുന്ന വയറും പരമാവധി വെള്ളവും ആവശ്യമെങ്കിൽ വായുവും വലിച്ചെടുക്കാനുള്ള കഴിവും ഉപയോഗിച്ചാണ് പഫർ ഫിഷുകൾ ശരീരം ബലൂൺ പോലെ വീർപ്പിക്കുന്നത്. ചിലയിനം പഫർ ഫിഷുകൾക്ക് ശരീരത്തിൽ മുള്ളുകളും ഉണ്ടാകും. ശരീരം വീർപ്പിക്കുമ്പോൾ ഈ മുള്ളുകൾ മുള്ളൻ പന്നിയുടേതുപോലെ കൂർത്തു നിൽക്കും. ഇത്രയും ആകുമ്പോൾ തന്നെ ശത്രുക്കൾ പേടിച്ച് സ്ഥലം വിടും. പൊതുവെ മിശ്രഭുക്കുകളാണെങ്കിലും മിക്ക ഇനം പഫർ ഫിഷുകളും കൂടുതൽ കഴിക്കുന്നത് ചെറിയ ഇനം കൊഞ്ചുകൾ, ചെറിയ ഞണ്ടുകൾ, നത്തയ്ക്ക, ചെറിയ കടൽപുഴുക്കൾ എന്നിവയെല്ലാമാണ്. കൂടാതെ കടലിലെ ആൽഗകളെയും ഇവ ഭക്ഷണമാക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും പഫർ ഫിഷിനെ ആളുകൾ ആഹാരമാക്കുന്നത് പതിവാണ് എന്നുകൂടി പറയുമ്പോഴേ ഈ മത്സ്യത്തിന്റെ സ്വീകാര്യത വ്യക്തമാവും. ജപ്പാനിൽ ഏറ്റവും ലക്ഷറിയസ് ആയ മത്സ്യങ്ങളിൽ ഒന്നായാണ് പഫർ ഫിഷ് കണക്കാക്കപ്പെടുന്നത്. ജപ്പാൻ കൂടാതെ കൊറിയ, ചൈന തുടങ്ങി പല രാജ്യങ്ങളും വളരെ സാധാരണമായി തന്നെ പഫർ ഫിഷിനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ പഫർ ഫിഷിന്റെ വിഷാംശം പാചകം ചെയ്താലോ ഫ്രിഡ്ജിൽ വെച്ചാലോ ഒന്നും നിർവീര്യമാവുകയില്ല. ഇതുകൊണ്ട് തന്നെ പഫർ ഫിഷ് കട്ടിങ്ങിൽ അതിവിദഗ്ധരായവരും ലൈസൻസ് ഉള്ളവരുമായ പാചകക്കാർക്ക് മാത്രമേ ഇവയെ പാകം ചെയ്യാനുള്ള അനുവാദമുള്ളൂ. 3 വർഷത്തെ പരിശീലനവും പ്രാക്ടിക്കൽ പരീക്ഷയും എഴുത്തു പരീക്ഷയും എല്ലാം പാസ്സാകുന്നവർക്ക് മാത്രമേ ഈ ലൈസൻസ് കിട്ടുകയുള്ളൂ. പ്രാക്ടിക്കൽ പരീക്ഷയും അല്പം വെറൈറ്റിയാണ്. സ്വന്തമായി പഫർ ഫിഷിനെ വൃത്തിയാക്കി പാകം ചെയ്ത് സ്വന്തമായി തന്നെ അത് കഴിച്ചു കാണിക്കുകയാണ് വേണ്ടത്. കഴിച്ച ശേഷം പാചകക്കാരൻ ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസ് ലഭിക്കും. അതായത് പാചകം ഒരൽപ്പം പിഴച്ചാൽ മരണം ഉറപ്പാണ് എന്നർത്ഥം. ഇത്രയേറെ റിസ്ക് എടുത്തുണ്ടാക്കുന്ന പഫർ ഫിഷ് വിഭവങ്ങൾക്ക് ജപ്പാനിലെ വില കേട്ടാൽ നമ്മൾ വീണ്ടും ഞെട്ടും. ഒരു ഫുൾ പ്ലേറ്റ് പഫർ ഫിഷിന് $200 അതിലധികമോ ആണ് വില. അതായത് ഏകദേശം 16,000 രൂപ. വ്യത്യസ്തമായ പലതരം പഫർ ഫിഷുകളുണ്ട്. ഇവയ്ക്ക് ചെതുമ്പലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊലിയാണ് ആദ്യം കളയാനുള്ളത്. പിന്നീട് നല്ല മൂർച്ചയുള്ള പ്രത്യേക തരം കത്തി ഉപയോഗിച്ച് ഇവയുടെ വിഷം കലർന്ന ഭാഗങ്ങൾ മുറിച്ചു മാറ്റണം. ഇത് ചെയ്യുമ്പോഴും പ്രത്യേകം സൂക്ഷിക്കണം. മീനിന്റെ അണ്ഡാശയമോ കരളോ പൊട്ടാതെ വേണം ഇത് മുറിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ വിഷം പടർന്ന് മത്സ്യം ഭക്ഷ്യയോഗ്യമല്ലാതാകും. ഇത്രയും റിസ്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും പഫർ ഫിഷിന്റെ ഉപയോഗം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും നിരോധിച്ച സ്ഥലങ്ങളിലും പലരും രഹസ്യമായി പഫർ ഫിഷ് കഴിക്കുന്നുണ്ടത്രേ. എന്നാലും ഇത്രയും അപകട സാധ്യത നിലനിൽക്കുമ്പോഴും പഫർ ഫിഷ് കഴിക്കാൻ ആളുകളെ തോന്നിപ്പിക്കുന്ന ആ കാരണം എന്തായിരിക്കും?